നാം ചിലപ്പോൾ ഇപ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കുകയും ചെയ്യാമല്ലോ. മേപ്പാടി ക്യാമ്പിൽ നിന്നാണ് ദിനേശ്. അദ്ദേഹം ചൂരൽമല സ്വദേശിയാണ്. രജീഷും ചൂരൽമല സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ആദ്യം ഞാൻ രജീഷിലേക്കാണ് പോകുന്നത്. രജീഷ്, എന്താണ് ക്യാമ്പിൽ ഇപ്പോൾ 14 ദിവസമായി ക്യാമ്പിൽ തുടരുന്നു. ഇപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ, താൽക്കാലിക താമസത്തിൻ്റെ കാര്യത്തിൽ മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. എന്താണ് മന്ത്രിയോട് പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് തന്നെ സാറ് നമുക്ക് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു വീടുകളിൽ, ക്യാമ്പുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ എല്ലാവരും വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു മെമ്മറീസിലേക്ക് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് സെപ്പറേറ്റ് വീടുകൾ, അവരവരുടെ വീടുകളിൽ വന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് ഉറങ്ങുമ്പോൾ തന്നെ കുറച്ചൊന്ന് റിലീഫ് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് നമ്മളെ പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ മാക്സിമം കിട്ടാവുന്ന എല്ലാവർക്കും തന്നെ മാക്സിമം സെപ്പറേറ്റ് വീട് കൊടുത്ത് നടപടി ഉണ്ടാക്കണം. ഇപ്പോൾ ക്യാമ്പിൽ എത്ര പേരുള്ള മുറിയിലാണ് ഉള്ളത് താമസിക്കുന്നത്? ഇപ്പോൾ നമ്മൾ 7 ഫാമിലിയുള്ള ഒരു റൂമിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. അവരുടെ ബന്ധുക്കൾ വിസിറ്റിങ്ങിന് വരും. അപ്പോൾ അവർ സ്റ്റോറി പറയും. നമ്മൾ പിന്നെ പല കൗൺസിലിങ്ങിൻ്റെ ആൾക്കാർ വരും. എല്ലാവരും വരും. നമ്മൾ എല്ലാവരുടെ അടുത്തും ഈ സ്റ്റോറീസ് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ശരിക്കും ചിലർക്കും അത് മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ചിലർക്ക് ചിലപ്പോൾ റിലീഫ് കിട്ടുമായിരിക്കാം. പക്ഷേ ചിലവർക്ക് അതൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യാൻ ഒരു നടപടി ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കൂടാതെ ക്യാമ്പിലെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മന്ത്രിയോട് പറയാം കേട്ടോ. സാറോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഒരു സേഫായിട്ടുള്ള ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് സ്കൂളുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ജോലി, അത് അതിനോട് സംബന്ധിച്ച് അടുത്ത് അവരെവിടെയാണ് ജോലി ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഷെൽട്ടറുകൾ കിട്ടുവാണെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും. പിന്നെ ബന്ധുമിത്രാദികളൊക്കെ ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ സഹോദരങ്ങൾ കുറേ പേരുണ്ട്. അപ്പം എല്ലാവരും അടുത്തടുത്തുണ്ടെങ്കിൽ അങ്ങനെ കഴിഞ്ഞവരാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരുടെയും വീടുകളും എല്ലാ ബന്ധുക്കളിൽ 10 പേര് നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് 5 പേരെ ഇനി കിട്ടാനുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാക്സിമം കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ സഹോദരങ്ങളും അടുത്തടുത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ളത്. രജീഷ്, ഇപ്പോൾ ക്യാമ്പിൽ രജീഷിന്റെ കുടുംബത്തിൽ രജീഷ് മാത്രമാണോ ക്യാമ്പിലുള്ളത്? എന്താണ് മാഡം? രജീഷിന്റെ കുടുംബത്തിൽ നിന്ന് രജീഷ് മാത്രമാണോ ക്യാമ്പിലുള്ളത്? ഒറ്റയ്ക്കാണോ ക്യാമ്പിൽ? അല്ലല്ല, എൻ്റെ അല്ല സഹോദരന്മാരുണ്ട്, 2 സഹോദരന്മാരുണ്ട്, പിന്നെ പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. 3 സഹോദരന്മാരുണ്ട്. ഒരാൾ നമ്മുടെ അനുശ്രീ എന്ന് പറഞ്ഞ കുട്ടി കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ആ കുട്ടിയുടെ ഫാദറാണ്. അവർ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് അവർ ഡിസ്ചാർജ് ആയിട്ട്. അപ്പോൾ ഇന്നാണ് ക്യാമ്പിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.